നമസ്കാരം. കുക്കിംഗ് പാരഡൈസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന തനി നാടൻ രീതിയിലുള്ള ഒരു ചക്കപ്പഴം വരട്ടിയതാണ്. നല്ല മൂത്ത വരിക്ക ചക്ക കെട്ടിയിറക്കി 6-7 ദിവസം പഴുപ്പിക്കാൻ വെച്ച ശേഷമാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നത്. ഇപ്പോഴും നല്ലവണ്ണം പഴുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലെ കുരുവും ചകണിയൊക്കെ ക്ലീൻ ചെയ്ത് ചുള ഓരോന്നായിട്ട് നമുക്ക് പെറുക്കിയെടുത്ത് വയ്ക്കണം. നേരത്തെയൊക്കെ നമ്മൾ ചക്ക ഓരോ ചുളയായിട്ട് എടുത്ത് അരിഞ്ഞാണ് എടുത്തിരുന്നത്. ഇപ്പോൾ എളുപ്പത്തിനായിട്ട് നമ്മൾ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്താണ് എടുക്കുന്നത്. ക്രഷ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് അരയാൻ പാടില്ല. ഒരു 5-6 ചുളയിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും. ചക്കപ്പഴം നമ്മൾ മുഴുവനായിട്ടും ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം 4 കിലോയോളം വരും. അതിനായിട്ട് ഞാനിവിടെ 1.5 കിലോ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ പാനിയാക്കിയ ശേഷമാണ് ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമുക്കിത് പാനിയാക്കാം. പാനിയാക്കുമ്പോൾ നമുക്കിതിലെ അഴുക്കുകളെല്ലാം നമുക്കിതിൻ്റെ മുകളിൽ തെളിഞ്ഞു വരും. അപ്പം നമുക്കൊരു തവി ഉപയോഗിച്ച് നമുക്കത് എടുത്തു കളയാം. ചക്കയുടെ അളവ് കൂടുതലുള്ളതുകൊണ്ട് നമ്മളൊരു വലിയ ഓട്ടുരുളി വെച്ച് അതിലാണ് നമ്മൾ ചക്ക വരട്ടിയെടുക്കുന്നത്. നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചട്ടുകം ഉപയോഗിച്ച് വേണം നമ്മൾ ഇളക്കുന്നത്. ചട്ടുകം ഉപയോഗിച്ച് അടി തീർത്ത് നല്ല രീതിയിൽ എല്ലായിടത്തും ഇളക്ക് ചെലുത്തക വിധത്തിൽ ഇളക്കുകയുണ്ട്. ഇതിലെ വെള്ളം കുറച്ച് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കര പാനി കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കണം. ശർക്കരയും കൂടെ ചേർത്ത് ഒട്ടുപാടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇപ്പൊ നമുക്ക് ഇതിന്റെ പകുതി പരുവത്തിലായിട്ടുണ്ട്. നമ്മൾ നല്ലവണ്ണം വരട്ടി വെച്ചാൽ നമുക്ക് ഏകദേശം 1 വർഷം വരെ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. നമ്മളിതുപോലെ ചട്ടകത്തിൽ അല്ലെ തവിയിൽ എടുക്കുമ്പോൾ ഇത് ലൂസായിട്ട് താഴേക്ക് പോകുന്ന പരുവമാണെങ്കിൽ അത് ഒട്ടും തന്നെ ആയിട്ടില്ലെന്നാണ് അർത്ഥം. പല സാധനങ്ങളും നെയ്യും ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് കാണാറുണ്ട്. ഞങ്ങളിവിടെ സാധാരണയായിട്ട് ഇങ്ങനെ യാതൊരു ഇൻഗ്രീഡിയൻസും ചേർക്കാറില്ല പൊതുവെ. കാരണം ഇത് നമുക്ക് ഇടയ്ക്ക് ചക്ക പായസം വയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ കുമ്പിളപ്പം അട അതുപോലുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് ഇതുപോലെ തന്നെ വെച്ചിരുന്നാൽ നമുക്ക് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റും. പുളിത്തെ തവിയിൽ നിന്ന് ഒട്ടും തന്നെ വിട്ടുവരുന്നില്ല. അപ്പോൾ ഇതാണ് ചക്കയുടെ കറക്റ്റ് പരുവം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എല്ലാവരും ചക്കപ്പഴം വരട്ടിയത് ഈ സീസണിൽ തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.